അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇത് കറക്റ്റായിട്ട് ആ ഒരു കെയറിങ് നടക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാനും ഒരു ശ്രദ്ധിക്കാതെ പോയി. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ ഇതുണ്ടോ, ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലിങ്ങനെ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഒരു കെമിക്കലായിട്ടുള്ള ഒരു ഫംഗിസൈഡ് പ്ലസ് ഒരു ഫെർട്ടിലൈസർ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് എന്തായാലും എല്ലാവരുടെയും നമ്മൾ പ്ലാന്റ്സൊക്കെ വളർന്നവർക്ക് അറിയാം, ഇടയ്ക്ക് നമ്മളിതുപോലെ സ്കിപ്പായി പോവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മളുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഗ്രോവിങ് സീരീസിൻ്റെ 20-ാമത്തെ എപ്പിസോഡാണ്. ഇപ്പോൾ എപ്പിസോഡ് വന്നിട്ട് കുറേ ദിവസമായി, എനിക്ക് ഒരു മാസത്തോളം ആവുമെന്ന് തോന്നുന്നു. ഒരു മാസമായിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ കണ്ടിന്യൂസ് ഇടാൻ പറ്റാതെ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇടാതിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ പ്ലാന്റ്സിൽ ഞാൻ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ചെയ്തതുമില്ല. വെള്ളം തന്നെ നമ്മൾ വളരെ ഇടവിട്ടൊക്കെയാണ് ഒഴിച്ചത്. അതിൻ്റേതായ വ്യത്യാസം നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡെൻഡ്രോബിയം പ്ലാന്റ്സിൽ കാണാനായിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു 20-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ പോകുന്ന കെയറിങ് അതെന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇപ്പം നല്ല മഴയാണ്, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആയിരിക്കും നമ്മളിന്ന് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, കാരണം നമ്മൾ ഇത്രയും ഡിലേ വന്ന് കെയറിങ് ഒക്കെ ഇത്രയും ഡിലേ വന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ പ്ലാന്റ്സിനെ ഒന്ന് റിക്കവർ ചെയ്തെടുക്കാമെന്നും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കെയറിങ്സ്, നിങ്ങളുടെ അറിവുകൾ, അതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഇന്ന് നമ്മളുടെ ഈ മഴ സമയത്ത്, നല്ല മഴയാണ് വൈകുന്നേരങ്ങളിൽ, അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കെയറിങ് അതെന്തൊക്കെയാണെന്ന് ഫസ്റ്റ് പറയാം. അപ്പോഴേ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻ ഒന്ന് പറയാം. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ് വളരെ മോശം കണ്ടീഷനിലാണെന്ന് ഞാനിപ്പോൾ പറയുന്നത്. കാരണം വെള്ളം കറക്റ്റ് ഈ പ്ലാന്റ്സിൽ വീണില്ല. ഞാൻ നമ്മുടെ സ്റ്റാഫിനെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെമ്മൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. പുതിയ ഷൂട്ടുകൾ വന്നു, പക്ഷേ പഴയ ഷൂട്ടുകൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട്. അത് കാരണം ലീഫുകൾ യെല്ലോയിഷായിട്ട് കുറേ ലീഫുകൾ കൊഴിഞ്ഞു പോയി. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു ഏതാണ്ട് ഒരു മാസമായിട്ട് നമ്മൾ ഫംഗിസൈഡോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കാരണം പ്ലാന്റ്സിൻ്റെ ലീഫുകൾ ചെറിയ യെല്ലോയിഷായിട്ട് കുറച്ച് ലീഫുകൾ പോയിട്ടുണ്ട്. ആ ഒരു ഡ്രൈനെസ്സും ആ ഒരു നമ്മൾ മെഡിസിൻസോ മറ്റോ ഒന്നും കൊടുക്കാത്തതിൻ്റെതായ ബുദ്ധിമുട്ടും എല്ലാം കൂടി ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ബോൾസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ. അപ്പോൾ മഴയായതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബോൾ അങ്ങ് എടുത്ത് മാറ്റാം. കാരണം ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയെന്ന് പറയുമ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ മഴ വരുമ്പോഴത്തേക്ക് ഇതിൽ മോയിസ്റ്റർ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഈർപ്പം നിലനിൽക്കും. അപ്പോഴത്തേക്കും നമ്മളുടെ ഈ പ്ലാന്റ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മഴയായതുകൊണ്ട് മാത്രം നമുക്ക് ഈ ബോളെല്ലാം ഇങ്ങ് മാറ്റുവാണ് കേട്ടോ. ബോള് വേരുമായിട്ട് ഒട്ടി നിൽക്കുന്നെന്നുണ്ടെങ്കിൽ ഇളക്കണ്ട, അങ്ങനെ കിടന്നോട്ടെ. ഇപ്പോൾ എടുക്കാൻ പറ്റുന്നത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ഇരുന്നാൽ ചിലപ്പോൾ ഒരു അഴുകലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ മഴ സമയത്ത് നമ്മൾ ജൈവവളങ്ങളൊന്നും തന്നെ കൊടുക്കത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ വെച്ചിട്ടുണ്ടാക്കിയ ബോൾസ് ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മളിപ്പം ഒരു മാസത്തേക്ക്, ഈ ഒരു മഴ കഴിയുന്നതിന് വരെ ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇനി നമ്മൾ കെമിക്കലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇന്നലെ ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഇപ്പോൾ രാവിലെ വെള്ളം ഒഴിച്ചില്ല. നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഓസ് ഉണ്ടെങ്കിൽ ഓസിൽ തന്നെ നന്നായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. സ്പ്രേ ചെയ്യുമ്പം കുറച്ച് ഭാഗത്തൊക്കെ കിട്ടത്തുള്ളൂ, അതായത് ആ റൂട്ട് പൊട്ടി മിക്സ് നന്നായിട്ട് നനയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലാന്റിൽ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. നനച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വളങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഇൻഫെക്ഷൻസ് ഒന്നും നിലവിൽ കാണാനില്ലെങ്കിലും ആ ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ വന്നത് കാരണം ആ ഒരു സ്ട്രെസ്സിലാണ് ശരിക്കും ഇപ്പോൾ പ്ലാന്റ് ഉള്ളത്. ആ സ്ട്രെസ് ഒന്ന് മാറാനായിട്ടും പിന്നെ ഒരു നൈട്രജൻ കൂടിയ വളവും തന്നെ കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ
ശരിക്കും ഫ്ലവറിങ്ങിനുള്ള നെക്സ്റ്റ് ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. അപ്പം കുറച്ച് തിരക്കായി പോയതുകൊണ്ട് അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും പ്ലാന്റിന് ഒന്നും കൊടുക്കാത്ത, ഒട്ടും നോക്കാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ലീഫ് കുറച്ച് പൊഴിഞ്ഞു പോയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലവറിങ്ങിന് ഉടനെ കൊടുക്കുന്നില്ല. അല്ലെന്നുണ്ടോ, നമ്മൾ നന്നായിട്ട് നോക്കിയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലവറിങ്ങിന് ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രോവിങ് തന്നെയാണ് വീണ്ടും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് നനച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ ഇതുണ്ടോ, ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലിങ്ങനെ, അത് നമ്മളാ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വീഴാന്നപ്പോഴത്തേക്കും ആ പൊടികളും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആവുന്നതാണ്. ഇത് പ്ലാന്റ് അങ്ങനെ ദോഷകരമായിട്ടൊന്നും ബാധിക്കത്തില്ല. പിന്നെ നമ്മൾ കാണുവാണെങ്കിൽ തുടച്ച് കളഞ്ഞാലും നല്ലതായിരിക്കും, കാരണം ആ ഒരു ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കാനായിട്ട് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്നത്, അതുപോലെ വെള്ളം നമ്മൾ നല്ല ശക്തിയായിട്ട് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പോവുകയും ചെയ്യും. ഇപ്പോൾ വെള്ളമൊന്നും കറക്റ്റ് വീഴാഞ്ഞതുകൊണ്ടാണ് ആ ഒരു ഇങ്ങനെ പൊടിയൊക്കെ പറ്റി ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഒരു കെമിക്കലായിട്ടുള്ള ഒരു ഫംഗിസൈഡ് പ്ലസ് ഒരു ഫെർട്ടിലൈസർ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് കൊടുത്തിട്ടുള്ളതാണ് ആദ്യ സമയങ്ങളിൽ, എങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് നമുക്കിത് തന്നെ കൊടുക്കാം. അതുപോലെ നമ്മൾ സാധാരണയായിട്ട് ഫംഗിസൈഡ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കണ്ടൻ്റാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഒരേ ബ്രാൻഡ് തന്നെ എപ്പോഴും യൂസ് ചെയ്യാതെ കുറച്ചൊന്ന് മാറ്റിയും കൂടെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും, കാരണം അതിലുള്ള ചിലപ്പോൾ കണ്ടൻറ്റിൻ്റെ ചില അളവുകളിലുള്ള വ്യത്യാസം മറ്റൊരു ബ്രാൻഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് മേക്കപ്പ് ചെയ്ത് അത് കറക്റ്റായിട്ടൊന്ന് ആ പ്ലാന്റ്സിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യാൻ പറയുന്നത്. കാരണം ഒരെണ്ണം മാത്രം എപ്പോഴും നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ അതിന് ഒരു എഫക്റ്റ് ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് വരും. ഞാനിന്ന് നമ്മുടെ ബാവിസിനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം സാഫ് ഇപ്പം കഴിഞ്ഞ തവണ കുറേ തവണയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് നിർത്തിയിട്ട് ഇപ്പം നെക്സ്റ്റ് പാക്കറ്റ് നമ്മൾ ബാവിസിനാണ് പൊട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇത് തീരുന്നിട വരെ നമ്മൾ ഇതങ്ങനെ ഉപയോഗിക്കും, അതല്ലെങ്കിൽ രണ്ടും കൂടെ മാറിയും തിരിഞ്ഞ് ഉപയോഗിക്കും, നമ്മളുടെ ഒരു ഇഷ്ടം, മനസ്സിലായോ. അപ്പം ബാവിസിന് ഒരു 2 ഗ്രാമാണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ നൈട്രജൻ കൂടുതലുള്ള 30 10 10 നമ്മളിതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ നൈട്രജൻ കൂടുതലുള്ള വളം നമ്മൾ ഗ്രോവിങ്ങിന് വേണ്ടിയിട്ടാണ് മസ്റ്റായിട്ട് കൊടുക്കേണ്ട സംഭവമാണ്. അപ്പം ഈ ലീഫൊക്കെ കൊഴുകി പോയതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഗ്രോത്ത് ആവശ്യമാണ്, പുതിയ ഷൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ആ ഒരു ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തന്നെ കൊടുക്കാം. ഇനി ഈ ഒരു 2 ഫെർട്ടിലൈസർ നമ്മുടെ ലീഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒലിച്ചു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഒരു വെറ്റിങ് ഏജൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടാഗ് ഹെൽപ്പറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ പലർക്കും മടിയാണ്, എല്ലാവർക്കും ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ ഫംഗിസൈഡോ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് മഴ സമയത്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 സംഭവങ്ങൾ പറയാം. ജൈവമായിട്ടുള്ളത് അത് ഒന്ന് നമ്മുടെ ബാവിസിന് പകരം, ഫംഗിസൈഡിന് പകരമായിട്ട് കറുവപ്പട്ട തിളപ്പിച്ച വെള്ളം എടുക്കാം, ഇല്ലെങ്കിൽ കറുവപ്പട്ട പൊടിച്ചെടുക്കുക. അത് ഇതേ പ്രൊപ്പോർഷനിൽ തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ഗ്രോവിങ്ങിനായിട്ട് ഒരു വളം എന്ന് പറയുന്നത് സീവീഡ് എക്സ്ട്രാക്റ്റ്, അത് ഏതെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ മഴയത്ത് അധികം കൊടുക്കാത്തതാണ് അത് നല്ലത്. നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫംഗിസൈഡ് എന്ന് പറയുന്നത് നമുക്ക് കറുകപ്പട്ടയാണ്. പിന്നെ എപ്പോഴും നൈട്രജൻ കൂടുതലുള്ളത് ഈ പുല്ലിലും അതുപോലെ നമ്മൾ ഈ ചാണകത്തിലുമൊക്കെയാണ്. പക്ഷേ അത് നമ്മൾ ഒരു കാരണവശാലും ഇപ്പോൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഓർഗാനിക് തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സീവീഡ് എക്സ്ട്രാക്റ്റോ മറ്റോ യൂസ് ചെയ്യാം, ഹ്യൂമിക് ആസിഡോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതിൽ അത്യാവശ്യം നന്നായിട്ടൊരു റിച്ചായിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് ഒക്കെ കിട്ടും പ്ലാന്റ്സിൽ. അപ്പോൾ അതും കറുകപ്പട്ട പൊടിച്ചതും കൂടെ ഒന്ന് യൂസ് ചെയ്ത് കൊടുത്താൽ ഇതിന് പകരമാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബോട്ടിലിൽ നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ടുള്ള വളം എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 1.5 ലിറ്റർ മാത്രം, 1.5 ലിറ്റർ കുറച്ചും കൂടി ഉണ്ട്, അതേ നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളൂ. ഇതൊരു 750 ml ഒരു ബോട്ടിലാണ്, നമുക്ക് കുറച്ച് പ്ലാന്റ്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗിസൈഡും ഫെർട്ടിലൈസറും കൂടി ഒരുമിച്ച് ഡയലൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഈ വളം 30 10 10 നമ്മൾ ആദ്യത്തെ ദിവസം കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ വളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് വളരെ കുറച്ച്, അതായത് നമ്മളിപ്പോൾ 1 ലിറ്ററിനാണെങ്കിൽ ഇതായി നെഗക്കെ 1 സ്പൂൺ എടുക്കാം കണ്ടോ.
ശരിക്കും അത്രയും ആവശ്യമില്ല. നമ്മുടെ ഈ അര ലിറ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി ഇച്ചി കുറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും ഞാൻ എടുക്കുന്നുള്ളേ. അത് നമ്മളുടെ ഈ ബോട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കലക്കിയിട്ടൊഴിക്കാം കേട്ടോ. കാരണം ഇങ്ങനത്തെ വാട്ടർ സോല്യൂബിളായിട്ടുള്ള ഇങ്ങനത്തെ ക്രിസ്റ്റൽ പോലെയുള്ള വളങ്ങൾക്ക് ചെറിയ കരട് വരാറുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ കലക്കിയിട്ട് ആ ഒരു അടിമട്ട് കളഞ്ഞ് വേണേൽ എടുക്കാം. പിന്നെ നമ്മളുടെ ബാവിസ്റ്റ്, നമുക്കൊരു 2 ഗ്രാമാണ് 1 ലിറ്റർ വെള്ളത്തിൽ കൊടുക്കുന്നത്. അത് നമുക്കൊരു ഏകദേശം ഒരു 1/2 ഗ്രാം ഈ ഒരു 1/2 ലിറ്ററിന് വേണ്ടിയിട്ട് എടുക്കാം. ചെറുതായിട്ട് സൈഡിൽ നിന്ന് പൊട്ടിക്കാം. നമ്മുടെ ആ സ്പൂണിൽ തന്നെ ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവർ 1 ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ചെറിയ വേയിങ് മെഷീൻ ഗ്രാമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അളവ് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ഏകദേശം ഒരു 1.5 നുള്ള് 2 നുള്ളിനകത്താണ് ഇത് വരുന്നത്. അപ്പോൾ ദാണ്ട ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളേ. ബാവിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ഫംഗിസൈഡാണ്. നമുക്കൊന്ന് വെച്ച് കലക്കിയിട്ട് അങ്ങോട്ട് അങ്ങ് ഒഴിക്കാം. ഓക്കെ, ഇത് നമ്മളൊരു വെറ്റിംഗ് ഏജൻ്റാണ്. നമ്മളുടെ ഈ പ്ലാന്റ്സിൽ നമ്മുടെ ഈ വളങ്ങൾ പറ്റിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗമ്മാണ്. അപ്പോൾ ഇതൊരു 2 ml മാത്രം മതി. അപ്പോൾ ഈ സ്പൂണിൽ തന്നെ ഞാൻ അതും കൂടി എടുക്കുവാണ്. 2 ml എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലിറ്ററിനാണ് 2 ml. നമ്മൾ 1/2 ലിറ്ററിനാകുമ്പോൾ 1 ml മതി. ഇതും ഒരുപാട് അളവൊന്നും കൂടിപ്പോരുത്, എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത്തിരി അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടരുത്. ഓക്കെ, ഇനി നമുക്ക് ഷേക്ക് ചെയ്യാം. ഈ ടാഗ് ഫോൾ ടാഗ് ഹെൽപ്പർ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നന്നായിട്ട് ഇതാ പതഞ്ഞ് വന്നാണ്ടോ. അത് ആ വെള്ളം നന്നായിട്ട് പതയും. അതൊക്കെ ഇടുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തോന്നിരിക്കുകയാണ് പ്ലാന്റ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കൊണ്ട് അടിച്ചു കൊടുക്കാം. പ്ലാന്റിൻ്റെ ഇലയിൽ അടിയിൽ വീഴുന്ന രീതിയിൽ നമുക്കിങ്ങനെ ചരിച്ചടിച്ചു കൊടുക്കണം. അതുപോലെ ചുവട്ടിലും വീഴുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഈ വളം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത ആഴ്ച തന്നെ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്തില്ല. കാരണം ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു അവസ്ഥ വന്നിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. നമുക്ക് നല്ല സങ്കടം തോന്നും. കാരണം ഈ നമ്മളത്രയും ഞാൻ ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയായിരുന്നു. പക്ഷേ ഒരു മാസമായിട്ട് ഒട്ടും തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എനിക്ക് പ്ലാന്റിനെ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇത് കറക്റ്റായിട്ട് ആ ഒരു കെയറിങ് നടക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാനും ഒരു ശ്രദ്ധിക്കാതെ പോയി. അപ്പോഴത്തേക്കും പ്ലാന്റ് ആകെ ഇങ്ങനെ ഡ്രൈ ആയി വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം പക്ഷേ കുഴപ്പമൊന്നുമില്ല, റൂട്ടൊക്കെ ഹെൽത്തിയാണ്. ഇലകൾ പോയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷമം തോന്നുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ UV ഷീറ്റിൽ അത് ഒരുപാട് ഷെയ്ഡ് ഇല്ലാത്തൊരു ഏരിയയിലാണ് വെച്ചിരുന്നത്. അപ്പോഴത്തേക്കും വെയിലും വെള്ളം ഇല്ലാണ്ടും കൂടെ ഇരുന്നപ്പോഴത്തേക്ക് ആകെ ഒരു പ്രോബ്ലം ആയി. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഫംഗിസൈഡോ ഒന്നും നമ്മൾ കൊടുത്തില്ല. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പ്ലാന്റ് നമ്മളിതുപോലെ ശ്രദ്ധിക്കാതിരിക്കുന്ന കണ്ടീഷനിൽ എന്താ പറ്റാതെ ഉണങ്ങി അങ്ങ് പോവും അല്ലെങ്കിൽ നശിച്ചു പോവും. പക്ഷേ ഓർക്കിഡ്സ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഒരു കപ്പാസിറ്റിയാണ് പ്ലാന്റിന്. നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പ്ലാന്റിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിന്നോളും. ആ പ്ലാന്റ് നശിച്ചു പോകത്തില്ല ഒരിക്കലും. അതാണ് ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പോൾ ഒരു മാസം എന്തെങ്കിലും സുഖമില്ലാതെ നമ്മൾ നോക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് പ്ലാന്റ് കേടായൊന്നും പോകത്തില്ല. പ്ലാന്റ് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ വന്ന് വീണ്ടും ആ ഒരു കെയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, കാരണം വെള്ളം നല്ല കറക്റ്റായിട്ട് കിട്ടിയാൽ പ്രത്യേകിച്ച് കെയറിംഗ് പിന്നെ വേണ്ട. ഇതിപ്പോൾ വെള്ളം കിട്ടാത്തതിലാണ് ഈ ഒരു ഇഷ്യൂ വന്നത്. അപ്പം എല്ലാവരും ഈ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാവരുടെയും നമ്മൾ പ്ലാന്റ്സൊക്കെ വളർന്നവർക്ക് അറിയാം, ഇടയ്ക്ക് നമ്മളിതുപോലെ സ്കിപ്പായി പോവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. വീണ്ടും നമുക്കിതുപോലെ നൈട്രജൻ കൂടുതലുള്ള ഏതെങ്കിലും നല്ല വളങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലാന്റിനെ വീണ്ടും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പ്ലാന്റ് റിക്കവറായി വരുന്നതൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
കഴിയുന്നത് ഞാൻ ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.